हलो डियर फ्रेंड्स, वेलकम टू सिंधुस फुड स्टोरीज। वाले हेल्ती ईसियुम हलवा एंगने उंडाकाम इन्नत्ते वीडियो। अब फ्रेंड्स, वाले स्वादिष्ट ऐतप्पझम हलवा एंगने उंडाक्कुन्नत नमुक्क नोक्काम। वेण्ट इंग्रीडियंट्स एंतक्कयाणेन्न नोक्काम। ഇവിടെ ഞാൻ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്। നല്ലപോലെ പഴുത്ത നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ്। അതോടൊപ്പം തന്നെ ശർക്കര ഇതൊരു 150 ഗ്രാം ഉണ്ട്। ഏത്തപ്പഴം നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ 150 ഗ്രാം ശർക്കര മതിയാകും। അതോടൊപ്പം തന്നെ കാഷ്നട്ട് ഞാൻ ഇവിടെ ഒരു 12 കാഷ്നട്ട് ആണ് എടുത്തിരിക്കുന്നത്। കാഷ്നട്ടിന്റെ ഒക്കെ അളവ് നമുക്ക് എണ്ണം കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്। കാഷ്നട്ടിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാ കൊത്ത് കൂട വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്। ഞാൻ ഇപ്പോൾ തേങ്ങാ കൊത്ത് ആഡ് ചെയ്യുന്നില്ല, കാഷ്നട്ട് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്। ഇതോടൊപ്പം തന്നെ നമുക്ക് നെയ്യും ഏലക്കാപ്പൊടിയും ആവശ്യമുണ്ട്। അത് ഞാൻ കുക്കിംഗ് ടേബിൾ കാണിക്കുന്നതായിരിക്കും। അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ ഏത്തപ്പഴം ചെറിയ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കണം। കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏത്തപ്പഴം നല്ല ഫൈനായി നമുക്ക് അരച്ചെടുക്കണം। അപ്പോൾ ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം। ഏത്തപ്പഴം നമ്മൾ ചെറിയ ചെറിയ പീസസായി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്। ഇതെടുത്ത സമയത്ത് ഇതിൻ്റെ നടുക്കുള്ള ആ കറുത്ത പോർഷനും കൂടെ മാറ്റിയിട്ടുണ്ട്। നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം। ഏത്തപ്പഴം പീസ് ചെയ്തതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്। ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ല ഫൈനായി അരച്ചെടുക്കാം। അരച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം। ഏത്തപ്പഴമെല്ലാം ഇവിടെ നല്ല ഫൈനായി അരച്ചെടുത്തിരിക്കുകയാണ്। ഇനി നമുക്ക് ഏത്തപ്പഴ ഹൽവ ഉണ്ടാക്കാനായി സ്റ്റാർട്ട് ചെയ്യാം। ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയിൽ ഹാഫ് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ശർക്കര പാനിയാക്കാനായി നമുക്ക് ഗ്യാസിൽ വെക്കാം। ശർക്കരയെല്ലാം ഉരുകി ഇവിടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്। ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം। നെക്സ്റ്റ് കടായി വെക്കുക, ഫ്ലെയിം ഓൺ ആക്കുക. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക। നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ഫ്രൈ ആയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാൻ പാടില്ല, അടിക്ക് പിടിക്കാതെ വേണം നന്നായി ഇളക്കി കൊടുക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആദ്യം 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്, അടിക്ക് പിടിക്കാതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഞാൻ അരിച്ച ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് ആഡ് ചെയ്യുന്നില്ല. എനിക്ക് നെയ്യ് ഇത് പരുവാണ്. നെയ്യ് ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റും കൂടുന്നതാണ്. ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1-2 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ക്യാമറ അടയ്ക്കുന്ന ഓഫായിപ്പോയി, അതുകൊണ്ടാണ് 2-ാമത്തെ സ്പൂൺ ആഡ് ചെയ്യുന്നത് കാണാൻ കഴിയാഞ്ഞത്. എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. നെയ്യിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തെ നെയ്യൊക്കെ സൈഡിൽ തെളിഞ്ഞ് എല്ലാം നന്നായിട്ട് വിട്ട് വരുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.
ഒരു ടീസ്പൂൺ നെയ്യും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും നല്ല ഹെൽത്തി ഒരു ഹൽവയാണ്. നെയ്യും ഏത്തപ്പഴവും എല്ലാമായി കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഹൽവയുടെ മിക്സ് ഏകദേശം ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വഴറ്റി കൊടുക്കുക. നെയ്യൊക്കെ സൈഡിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഏത്തപ്പഴം ഹൽവയുടെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഹൽവ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. ഹൽവയുടെ മിക്സ് ഒഴിക്കാനായി ഞാനിവിടെ ട്രേ നന്നായി നെയ്യ് തൂത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ തേങ്ങാക്കൊത്ത് വറുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് ഹൽവയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് എല്ലാം ഞാൻ ഈ ട്രേയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതൊരു ഇത് സെറ്റ് ആവാനായി നമുക്കൊരു ഒരു മണിക്കൂർ മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഏത്തപ്പഴം ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ഹൽവയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റായി വരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നല്ല ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് വളരെ സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനായി നല്ല ടേസ്റ്റിയുമാണ്.